ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു സിങ്കിൻ്റെ, അതായത് നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സിങ്കിൻ്റെ വേസ്റ്റ് കപ്ലിംഗ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ്, എങ്ങനെ ഉറപ്പിക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് സ്ക്വയർ ടൈപ്പ് മെറ്റൽ ടൈപ്പിൻ്റെ, അതായത് ഒട്ടും തന്നെ വെള്ളം വീഴുന്ന സമയത്ത് സൗണ്ട് ഒരുപാട് സൗണ്ട് കേൾക്കാൻ പറ്റാത്ത, സൗണ്ട് ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള സിങ്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സിങ്കിന് വേണ്ടിയിട്ട് ഔട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് കപ്ലിംഗ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് കപ്ലിംഗ് സ്ക്വയർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അത് വേസ്റ്റ് കപ്ലിംഗ് നിങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ ജാഗോറിൻ്റെ രണ്ട് ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, രണ്ട് മൂന്ന് സ്റ്റെപ്പ് കണ്ടോ. ഇത് നമുക്ക് എപ്പോഴും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതുപോലെ തന്നെ ഈ കാണുന്ന ആ നെറ്റ് കണ്ടോ, ആ നെറ്റാണ് ഇതിൻ്റെ അകത്ത് മുകളിൽ നിന്ന് താഴെയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഇത് ടൈറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വാഷ് കാര്യങ്ങളുണ്ട്. ഈ വാഷ് കറക്റ്റ് പ്രോപ്പറായിട്ടല്ല വീണുന്നതെങ്കിൽ താഴെ സിങ്ക് ലീക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിന് ശേഷം അതൊരു ഫുൾ ത്രെഡാണ്. ആ ത്രെഡ് തന്നെ ഹോളുള്ള ടൈപ്പാണ് കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആണ്ടാ ആ ഒരു ത്രെഡുള്ള ടൈപ്പാണ് അതിൻ്റെ നെറ്റ് ബോൾട്ട് നെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നെറ്റ് ബോൾട്ട് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ത്രെഡിങ് അതിൻ്റെ അകത്ത്, അതായത് താഴെ ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പതുക്കെ പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് മാറും. ഇനി അത് വന്നിരിക്കുന്നത് കമ്പനി ഇങ്ങനെയാണ് നമുക്ക് തരുന്നത്. ഇനി നമ്മളിത് ഉറപ്പിക്കുന്നതിന് മുന്നേ കണ്ട ഒരു വെള്ള ടൈപ്പ് വാഷ് ഉണ്ട്. ഈ വാഷ് കറക്റ്റായിട്ട് നമ്മുടെ സിങ്കിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ താഴെ ഇതുപോലെ തന്നെ ഒരു വാഷ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ വെള്ള വാഷ് നമ്മുടെ സിങ്കിനോട് ചേർന്ന് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് സിങ്കിൽ നിന്ന് ലീക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഉറപ്പിക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ അവിടെ ചെളിയോ മണലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ശരിക്കും തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ബൾജ് ചെയ്ത് വരും. നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് ബൾജ് ചെയ്ത് വരും. ആ ഗ്യാപ്പിലൂടെ വെള്ളം പതുക്കെ താഴേക്ക് താഴേക്ക് ഇരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ലീക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വാഷും താഴെ നിന്ന് വരുന്നതാണ്. ഇത് കണ്ട ഇതിൻ്റെ അടുത്ത ബോഡിയാണ് വരുന്നത്. ഇത് നമ്മൾ താഴെ നിന്നും കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ നെട്ടിട്ടിട്ടാണ് ഈ ബോഡിയിലാണ് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നേരെ അതിനെ താത്തി ഇട്ടിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഇത് ഈ ബോഡി വരുന്ന അതിൻ്റെ അടുത്ത പീസ് വരുന്നത് നേരെ താഴെയാണ് വരുന്നത്. താഴെ ഇതിലേക്ക് നമ്മൾ ഈ പറയുന്ന മെറ്റലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അട്ടിരിക്കുന്ന മെറ്റല് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റല്ല വെച്ചിരിക്കുന്നതെങ്കിൽ ലീക്ക് ഉറപ്പായിട്ട് നമുക്ക് സംഭവിക്കും. അപ്പോൾ സിങ്കിന് ലീക്ക് വരുന്നതിൻ്റെ കാരണം മെയിനായിട്ട് ഈ പറയുന്ന വേസ്റ്റ് കപ്ലിംഗ് കറക്റ്റ് നമുക്ക് ഇടാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അത് നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. ഈ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും നല്ല ടൂൾസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട്, കാരണം സ്ക്രൂവിന് സൈഡിൽ വരുന്നത് ജസ്റ്റ് ഒരു ബൾജിങ് മാത്രമായതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സ്പാനറോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അടന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിസിൽ, അതായത് ഉളി, നമ്മുടെ ഉപയോഗിക്കുന്ന ഉളിയാണ് ഏറ്റവും നല്ലത്. ഉളിയാകുമ്പോൾ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് വെട്ടുണ്ടാവും, അത് ഒരിക്കലും തെന്നിപ്പോകില്ല. നേരെ മുകളിലേക്ക് ഈ ഉളിയുടെ മുകളിൽ വാശം നേരെ ഇങ്ങനെ വയ്ക്കുക. രണ്ട് കൂടി വെച്ചതിന് ശേഷം ആ ത്രെഡിൽ വെച്ചതിന് ശേഷം, കാരണം രണ്ട് ഉളി പിടിക്കാനുള്ള രണ്ട് ത്രെഡ് ഉണ്ട്, ആ ഉളി പിടിക്കാനുള്ള രണ്ട് ത്രെഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം തിരിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ടിരിക്കും. ഒരിക്കലും തന്നെ നല്ല രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യാനും പറ്റും. എന്നാൽ ഓവർ ടൈറ്റ് ആവരുത്. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. ഒരു മാക്സിമം ഒരു നോർമൽ ലെവലിൽ ടൈറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീക്കും വരില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.